ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോണത് നല്ല ചെമ്മീൻ അച്ചാറാണ്. ചെമ്മീൻ അച്ചാറും കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ അച്ചാറ് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറെന്നൊക്കെ പറയാം. ഇതിൻ്റെ ചെമ്മീനും അതിൻ്റെ വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കാനുള്ള താമസമേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചെമ്മീൻ അച്ചാറിന് വേണ്ടി നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചെമ്മീൻ വേണം. ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ തന്നെയാണ് അച്ചാറിന് ഏറ്റവും ബെസ്റ്റ്. അതുമല്ല ചെറിയ ചെമ്മീൻ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ചെമ്മീനാണ് ഏറ്റവും നല്ലത്. വലിയ ചെമ്മീനെ കിട്ടുമെങ്കിൽ അത് വെട്ടി ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. ഈ അച്ചാറ് കുറേ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട്, കുറേ മുമ്പാണ് കേട്ടോ, മോള് ചെറുതായിരുന്നു. അപ്പോൾ മോൾക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്തു, കുറച്ച് പ്ലേറ്റിൽ വിട്ട് കൊടുത്തു. എന്നിട്ട് ആ കുപ്പി അവിടെ സൈഡിൽ മാറ്റി വെച്ചിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ചോറ് കഴിച്ചോന്ന് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ അച്ചാറും കുപ്പിൻ്റെ കാലിയായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അന്ന് കുറേ ചീത്ത കേട്ടു. അച്ചാറും കുപ്പി അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കുട്ടികളുടെ മുമ്പിൽ ചോറ് കഴിക്കുന്ന നേരത്ത്. അപ്പോൾ എന്നെ ചീത്ത കളിപ്പിച്ച ഈ അച്ചാറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാനൊരു വലിയ അളവാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 കപ്പ് ചെമ്മീനുണ്ട്. റെസിപ്പിയിൽ കൊടുത്തിരിക്കുന്ന അളവ് 1 കപ്പിനുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെള്ളം മുഴുവൻ കളയണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കൂടി പോകരുത്. പിന്നെ ഉപ്പ് പാകത്തിന് 1 കപ്പിന് 1/2 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ 30 മിനിറ്റ് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ നാടൻ വെളുത്തുള്ളി ഇല്ലേ, ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി, അതാണ് ഈ അച്ചാറിന് ബെസ്റ്റ്. ഇനി അത് കിട്ടാനില്ലെങ്കിൽ വലിയ വെളുത്തുള്ളി എടുത്തിട്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയുടെ സൈസിൽ തന്നെ നീളത്തിലരിഞ്ഞ് കിട്ടണം. പിന്നെ എനിക്ക് ചെറിയ അല്ലിയുള്ളത് കുറവുണ്ടായുള്ളൂ, കൂടുതൽ ഈ വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും 1/4 മുതൽ 1 കപ്പ് വരെ വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി വേണം, നല്ല ഫ്രഷ് ഇഞ്ചി. ഇഞ്ചി എന്താ ചെയ്യുക വെച്ചാൽ കൊത്തി അരിയണം, നല്ല ചെറുതായിട്ട്. നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ ഉണ്ടാക്കണം പോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. പിന്നെ ഇത് കണ്ടില്ല, എൻ്റെ കൈ കഴിഞ്ഞ ദിവസം എണ്ണ കൂട്ടിത്തെറിച്ച് ഒന്ന് പൊള്ളിയിരുന്നു. ഞാൻ ബുൾസായി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എന്താണെന്ന് പറ്റിയെന്ന് അറിയില്ല, എണ്ണയിലേക്ക് എഗ്ഗിട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊട്ടി. എൻ്റെ കൈ ഇങ്ങനെ നല്ലോണം പൊള്ളി, വല്ലാത്ത വേദന എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ടൂത്ത് പേസ്റ്റ് പറ്റി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു സൈഡിൽ മാത്രം ഇങ്ങനെ പൊളിച്ച് വന്നിട്ടുള്ളൂ. ശരിക്കും ഇതിനേക്കാളൊക്കെ വേഴ്സ് ആവേണ്ടതായിരുന്നു. അപ്പോൾ ടൂത്ത് പേസ്റ്റ് പറ്റണം നല്ലൊരു ഇതായിട്ട് എനിക്ക് 2-3 പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ വല്ലാണ്ട് പൊളിച്ച് വരുന്നതിനേക്കാളും കുറച്ച് കുറവാണ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ തന്നെ ഒന്ന് പറ്റി കുറച്ച് നേരം വെച്ചാൽ. അപ്പോൾ ബാക്ക് ടു മൈ അച്ചാർ. ഇഞ്ചി ഇതുപോലെയാണ് കുത്തിയരിഞ്ഞ്, നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ 1/2 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് മുതൽ 1 കപ്പ് ആവാം. ഇഞ്ചി 1/2 കപ്പ് മതി. പിന്നെ വേണ്ടത് ഒരു വലിയ നുള്ള്, 1/4 ടീസ്പൂണിനേക്കാളും കുറവ് കടുകും അതേ അളവിൽ തന്നെ ഉടുക, വളരെ കുറവ് മതി 1 കപ്പിന്. അത് ഒന്ന് എണ്ണയിലിട്ട് വറുത്തിട്ട് ആവാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചുട്ട് എടുത്തിട്ടാവാം. ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിക്കുന്നതിന് മുമ്പ് ഒന്ന് വറുത്തെടുക്കാൻ മറക്കണ്ട. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു, അത് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുക. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. പതുക്കനെ കുക്കായി വരുമ്പോൾ ഇതിന് താന് വെള്ളം ഇറങ്ങി വരും. വെള്ളം നന്നായി ഇറങ്ങി വരണം, എന്നിട്ട് ആ വെള്ളം വറ്റി പോകണം. ചെമ്മീനൊക്കെ നന്നായി ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ഈ മൺചട്ടിയാണ്. ഈ അലുമിനിയം പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ വെള്ളമൊക്കെ നന്നായി അതിൽ തന്നെ പിടിച്ച് ചെമ്മീനിൽ തന്നെ അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്നും നഷ്ടപ്പെടാണ്ടിരിക്കണമെങ്കിൽ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കണ്ടില്ലേ, വെള്ളം ഒക്കെ ഇറങ്ങി വന്നത് തുടങ്ങി ഈ വെള്ളം നന്നായിട്ട് ഇങ്ങനെ പോരും. അത് കഴിഞ്ഞ് അത് നന്നായി വറ്റുകയും ചെയ്യും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് റെഡിയാണ്, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ലൊരു ചീന ചട്ടി എടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക്
ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കൂടുതലാണ് നല്ല എണ്ണ. ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട് അച്ചാറിന്, പക്ഷേ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചുണ്ടാക്കണമെങ്കിൽ നല്ല എണ്ണയാണ് ഏറ്റവും നല്ലത് അച്ചാറിന്. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് ഗോൾഡനാവണം. പിന്നെ ഈ വെളുത്തുള്ളി നന്നാക്കുമ്പോൾ ഇതുപോലത്തെ പച്ചക്കളർ കാണുകയാണെങ്കിൽ ആ വെളുത്തുള്ളി ഒന്നില്ലെങ്കിൽ കളയാം, അല്ലെങ്കിൽ ആ പച്ച ഉള്ള ഭാഗം മുഴുവൻ കളയണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എവിടേക്കും പോകരുത്, ഒരുപാട് ഡാർക്കായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കളറ് വേഗം തന്നെ കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി കളറായി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് വിനെഗറും മുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് 3.5 മുതൽ 4 ടേബിൾ സ്പൂൺ വിനെഗർ ചെറുക്ക ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നല്ല മുളക് പൊടി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് എരിവുള്ള മുളക്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇഞ്ചി റെഡി ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, കണ്ണില് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെളുത്തുള്ളിയുടെ ഒപ്പം മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ അതും കൂടിയിട്ട് ഇതിൽ ഫ്രൈ ആയിട്ട് എടുക്കാൻ പോയാണ്. മുഴുവൻ ഇട്ട് ഞാൻ ഒരു ബാച്ചായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. കുറച്ച് സമയമെടുക്കും, ചെമ്മീൻ ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ആ സോഫ്റ്റ്നെസ് പോയിട്ട് കുറച്ചൊന്ന് ക്രിസ്പായി വരണം, പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ക്രിസ്പായി വരണം. എന്നാൽ ഒരുപാട് നേരമായിട്ട് ഫ്രൈ ചെയ്ത് ഹാർഡായി പോകാനും പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ 5 കപ്പ് ചെമ്മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനൊരു 10 മിനിറ്റോളം എടുത്ത് ആ ഒരു ക്രിസ്പ് ഇത് ഇതായി കിട്ടാൻ. 1 കപ്പ് ചെമ്മീനാണെങ്കിൽ ഇത്ര സമയം എടുക്കണമെന്നില്ല. അപ്പം അതും ഈ എണ്ണയിൽ കോരി മാറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിനെ കൂട്ടണ്ട, കാരണം അതിൻ്റെ സൈഡിലുള്ള അരപ്പ് ഇങ്ങനെ കരിഞ്ഞു പോകും. നമുക്ക് ഈ എണ്ണ ഇനിയും യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വേഗം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളകും വിനെഗറും ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വേഗം ഇളക്കാം. എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇടാം, 1 തണ്ട് കറിവേപ്പില ഇടാം 1 കപ്പ് ചെമ്മീനിന് വേണ്ടിയിട്ട്. എന്നിട്ട് വേഗം തിരിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസ് ചെമ്മീൻ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവ കടുക് പൊടി ഓരോ വലിയ പിഞ്ച് വിതട്ടാണ് കൂടി പോകണ്ട. എന്നിട്ട് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് പോരെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ വിനിഗർ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ വിനിഗറും ചേർക്കാം, മുളക് പൊടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഈ സമയത്ത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആ ചെമ്മീനും വെളുത്തുള്ളി നന്നാക്കാനുള്ള നേരമുള്ളൂ ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. ഇനി ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അച്ചാറിനൊരു കയ്പ്പ് രുചി വരാണ്ടിരിക്കാൻ. മഞ്ഞൾപ്പൊടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന അളവ് കൂടിപ്പോകരുത്, മഞ്ഞൾപ്പൊടി കൂടിയാലും ഇത് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉലുവാക്കടുക്, ഇത് നന്നായി വറുത്തതിന് ശേഷമാണ് പൊടിക്കേണ്ടത്, അതും വളരെ ചെറിയ അളവ് ഇടാൻ പാടുള്ളൂ, കൂടിപ്പോയാൽ ഒരു കയ്പ്പ് രസം വരും. അതുപോലെ തന്നെ മുളക് പൊടിയും വിനെഗറും ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ആ മൂപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യണം, കൂടുതൽ നേരം എടുത്താൽ അപ്പോഴും ടേസ്റ്റ് ഒന്നും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നല്ല ക്ലീനായിട്ടുള്ള അച്ചാറും കുപ്പിയിലാക്കി അഴിച്ചു വയ്ക്കാം. 1 ആഴ്ച വരെ നമുക്ക് ഇരിക്കാറുള്ളൂ ഇവിടെ, കൂടുതൽ ദിവസം അതിനേക്കാളും കൂടുതൽ നിൽക്കാറില്ല, എല്ലാവരും കൂട്ടി തീർക്കാറുള്ളൂ. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കി നോക്കിയാൽ ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesinfo@gmail.com. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും, അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം.
അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാനാ.